നമസ്കാരം. സന്താനകൗമാരം ആട്ടക്കഥയിലെ ഒരു ഭാഗമാണ് ഇന്നത്തെ മുദ്രാവാങ്മയത്തിൽ അവതരിപ്പിക്കുന്നത്. സന്താനകൗമാരം ആട്ടക്കഥയിൽ ഒരു ബ്രാഹ്മണന് ജനിച്ച 9 കുട്ടികളും മരിച്ചു പോവുകയും ഈ ബ്രാഹ്മണൻ ആ രാജ്യം ഭരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ സഭയിലെത്തി ഉറക്കെ വാവിട്ട് കരയുകയും ചെയ്യുന്നു. അപ്പോൾ ശ്രീകൃഷ്ണനാകട്ടെ അല്ലെങ്കിൽ മറ്റ് യാദവ ശ്രേഷ്ഠന്മാരാകട്ടെ ആരും തന്നെ ഈ ബ്രാഹ്മണന്റെ ദുഃഖത്തിന് ചെവി കൊടുക്കുന്നില്ല. അപ്പോൾ അവിടെ വന്ന് താമസിക്കുന്ന അർജുനൻ താൻ ക്ഷത്രിയനാണ് എന്നുള്ള ബോധത്തോടു കൂടി അവിടെ മുന്നിലേക്ക് ചെന്ന് ഈ ബ്രാഹ്മണനോട്, ഇനി അങ്ങേക്കുണ്ടാകുന്ന കുട്ടിയെ ഞാൻ രക്ഷിച്ചു തന്നോളാം, അങ്ങനെ രക്ഷിച്ചു തന്നില്ല എങ്കിൽ ഞാൻ അഗ്നിയിൽ ചാടി സ്വയം മരിക്കും എന്ന് സത്യം ചെയ്ത് കൊടുക്കുന്നു. ഈ സത്യം കേട്ടതോടുകൂടി ഈ ബ്രാഹ്മണന് പുതിയ ഒരു പ്രതീക്ഷ ഉണ്ടാവുകയും അദ്ദേഹം തിരിച്ച് ഗൃഹത്തിലെത്തി ബ്രാഹ്മണ പത്നിയോട് ഈ വിവരങ്ങളെല്ലാം പറഞ്ഞ് അവർ വലിയ പ്രതീക്ഷയോടു കൂടി കാത്തിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കാലമായപ്പോൾ ഈ ബ്രാഹ്മണ പത്നി വീണ്ടും ഗർഭം ധരിക്കുകയും ഗർഭം പൂർണമായ സന്ദർഭത്തിൽ ഈ ബ്രാഹ്മണൻ തിരികെ ഗോവിന്ദഗിരിഗത്തിലേക്ക് എത്തി മഹാഭഗവാൻ ശ്രീകൃഷ്ണൻ താമസിക്കുന്ന ഗൃഹത്തിലെത്തി അവിടെ അർജുനന്റെ സന്നിധിയിൽ ചെന്ന് അർജുനനെ ഈ തന്റെ ഭാര്യയ്ക്ക് ഗർഭമുണ്ടായി എന്നുള്ളത് അറിയിക്കുന്ന പദമാണ് ഇന്ന് ഇവിടെ വിവരിക്കുന്നത്. മധ്യമാവധി രാഗത്തിൽ ചെമ്പട താളത്തിൽ അല്പം കാലം കയറി പാടുന്ന മനോഹരമായ ഒരു പദമാണ് ഇത്. ബ്രാഹ്മണൻ ഇടതുവശത്തുകൂടി പ്രവേശിക്കുന്നു, വലതുവശത്ത് അപ്പോൾ അർജുനൻ ഇരിക്കുന്നു. അർജുനൻ ബ്രാഹ്മണനെ കണ്ടാലുടൻ ഈ ബ്രാഹ്മണനെ വലതുവശത്തേക്ക് ആക്കിയതിനു ശേഷം വലതുവശത്ത് നിന്നുകൊണ്ടാണ് ബ്രാഹ്മണൻ ഈ പദം അഭിനയിക്കുന്നത്. ആദ്യ സമയത്ത് സത്യം ചെയ്തു കൊടുക്കുന്ന സമയത്ത് അർജുനൻ വലതുവശത്തും ബ്രാഹ്മണൻ ഇടതുവശത്തുമാണ്. കാരണം യാദവ സഭയിലേക്ക് പ്രവേശിക്കുന്ന ബ്രാഹ്മണനാണ് ആ സഭയുടെ പുറത്ത് തന്റെ കുട്ടിയുടെ മൃതശരീരം കിടത്തി അതിന് സമീപത്ത് നിന്നുകൊണ്ടാണ് ഈ ബ്രാഹ്മണന്റെ സംഭാഷണം അവിടെ. അതുകൊണ്ടാണ് ഇടതുവശത്ത് തന്നെ ഈ ബ്രാഹ്മണൻ നിൽക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, അർജുനന്റെ വാസസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് കൊണ്ട് ഈ ബ്രാഹ്മണനെ ബഹുമാനിച്ച് വലതുവശത്തേക്ക് മാറ്റുകയും ആ വലതുവശത്ത് നിന്നുകൊണ്ട് ബ്രാഹ്മണൻ പദാഭിനയം നിർവഹിക്കുകയും ചെയ്യുന്നതാണ് രീതി. പദം തുടങ്ങുന്നത് ധീരധീര വീരഹീര ഹേ പാണ്ഡവ കൂടെ പോരുക പാരാതെ മൽഗൃഹേ എന്നാണ്. ധീരധീര ധീരന്മാരിൽ വെച്ച് ധീരനായവനെ, വളരെയധികം ധീരനായവനെ, ധീരധീര ധീരധീര വീരഹീര വീര വീരന്മാരിൽ വെച്ച് ശ്രേഷ്ഠൻ വീരഹീര. ഹേ ഹേ പാണ്ഡവ അല്ലയോ അല്ലയോ പാണ്ഡവ അർജുനൻ അർജുനൻ പാണ്ഡവ പാണ്ഡവ ഇതിപ്പോ സംബോധനയാണ്. പാണ്ഡവ കൂടെ പോരുക എന്റെ കൂടെ പോരുക. ഇപ്പൊ കഥകളി മുദ്രകളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇപ്പൊ വരൂ വരൂ എന്ന് പറയുന്നത് വളരെ ലോകധർമ്മിയായിട്ടുള്ള ഒരു ലൗകികമായിട്ടുള്ള ഒരു ഹസ്തചലനമാണ്. പക്ഷെ ഈ ലൗകികമായിട്ടുള്ള ഹസ്തചലനത്തെ നാട്യധർമ്മിയാക്കി തീർക്കുകയാണ്, കഥകളിയിലെ ചലനമാക്കി തീർക്കുകയാണ്. അതാണ് ഇവിടെ ഈ ചുരുട്ടോടുകൂടി വരിക പോരുക എന്ന് പറയുന്നതോടുകൂടി ഇത് നാട്യധർമ്മിയായി മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ചലനങ്ങളെ നാട്യധർമ്മിയാക്കി കൊണ്ടാണ് ഈ കഥകളി മുദ്രകൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. നാട്യധർമ്മി എന്ന് പറഞ്ഞാൽ നാട്യത്തിൽ സ്പെഷ്യലായി അവതരിപ്പിക്കുന്ന ചലനങ്ങളാണ്, ജീവിതത്തിൽ ഇല്ലാത്ത നാട്യത്തിൽ നാട്യത്തിന് വേണ്ടി ചെയ്യുന്ന ചലനങ്ങളെയാണ് നമ്മൾ നാട്യധർമ്മി എന്ന് പറയും. ചലനങ്ങൾ മാത്രമല്ല മറ്റ് ക്രിയകളെല്ലാം തന്നെ നാട്യധർമ്മി എന്ന് നമുക്ക് പറയാം. കൂടെ പോരുക കൂടെ വന്ന പോരുക പാരാതെ താമസിക്കാതെ താമസിക്കാതെ എന്റെ കൂടെ പോന്നോളൂ എന്നാണ്. താമസിക്കാതെ മൽ ഗൃഹേ എന്റെ ഗൃഹത്തിലേക്ക് മൽ എന്റെ ഗൃഹത്തിലേക്ക് അങ്ങോട്ട് എന്റെ ഗൃഹത്തിലേക്ക്. അടുത്തത് വളരെ രസകരമാണ്. ഈ ഈ സന്താനകുമാരം എഴുതിയ കവി ഈ മനുഷ്യഭാവങ്ങൾ വളരെ സൂക്ഷ്മമായി ആവിഷ്കരിക്കാൻ വളരെ സമർത്ഥനാണ്. അദ്ദേഹം പറയുന്നു,
ക്ഷീരപൂര ഗൗരമീർത്തെ നീരജാസ്ത്ര ചാരുമൂർത്തെ ദൂരിത രിപു കൃതാർത്ഥെ പൂരുവംശ പുണ്യകീർത്തെ. ഇദ്ദേഹത്തിന്റെ ഒരു വലിയ പ്രതീക്ഷയും അതേപോലെ സന്തോഷവും അർജുനനോടുള്ള സ്നേഹപ്രകർഷവും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ സംബോധന, ഈ നാല് സംബോധനകൾ ചേർത്ത് വെച്ച അനുപല്ലവി ഈ പദത്തെ അതിമനോഹരമാക്കി തീർക്കുകയാണ്. ക്ഷീരപൂര ഗൗരമീർത്തെ നീരജാസ്ത്ര ചാരുമൂർത്തെ ദൂരിത രിപു കൃതാർത്ഥെ പൂരുവംശ പുണ്യകീർത്തെ എന്ന്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ക്ഷീരപൂര ഗൗരകീർത്തെ, ക്ഷീരം പോലെയുള്ള വെളുത്ത കീർത്തിയോടുകൂടിയവന്, നിന്റെ കീർത്തിയിൽ നിന്റെ യശസ്സിൽ എവിടെയും ഒരു കറുത്ത പാട് പോലുമില്ല, അതാണ് ക്ഷീരപൂര ഗൗരകീർത്തി, നല്ല സൽകീർത്തി ഉള്ളവൻ എന്നാണ് അർത്ഥം. ക്ഷീരം പാല്, ഇതാണ് പാലെന്നുള്ളത്. ക്ഷീരപൂര, ക്ഷീരം പോലെയുള്ള ഗൗരകീർത്തെ, വെളുത്ത വെളുപ്പ്, ക്ഷീരപൂര ഗൗര കീർത്തെ, കീർത്തിയോടുകൂടിയവൻ, കീർത്തി ഗൗര കീർത്തെ, കീർത്തിയോടുകൂടിയവനെ, ഗൗര കീർത്തെ. നീരജാസ്ത്ര ചാരുമൂർത്തെ, ഈ അർജുനനെ കുറിച്ച് വളരെ പ്രസിദ്ധമാണ്, വളരെ മനോഹരമായ ശരീരമുള്ള ആളാണ്. അതിന് ശരീരമുള്ള രാജിഷ്ണു എന്ന് അർജുനൻ തന്നെ സ്വയം പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ തിളങ്ങുന്ന സ്വഭാവത്തോട് കൂടിയവനാണെന്ന് അദ്ദേഹം തന്നെ സ്വയം പറയുന്നുണ്ട്. പക്ഷെ അത് ഇവിടെ സൂചിപ്പിക്കുന്നത് ആരോഗ്യമുള്ളവൻ എന്നാണ്. ആരോഗ്യമുള്ളവർക്കാണ് തിളങ്ങുന്ന ആ ശോഭയുള്ളത്, ആ ഓർമ്മ ഉള്ളത്. അപ്പൊ അതാണ് ഇവിടെ നീരജാസ്ത്ര ചാരുമൂർത്തെ. നീരജാസ്ത്രം താമര അസ്ത്രമായിട്ടുള്ള കാമദേവൻ, നീരജാസ്ത്ര അദ്ദേഹത്തെ പോലെ ചാരുമൂർത്തി, മനോഹരമായ ശരീരത്തോട് കൂടിയവന്, ശരീരത്തോട് കൂടിയവനെ ചാരുമൂർത്തി. ഇനിയോ ദൂരിത രിപു കൃതാർത്ഥേ, രിപുവിന്റെ കൃതാർത്ഥത്തെ ദൂരിതം ആക്കി ചെയ്യുന്നവൻ, രിപുവിന്റെ തന്റെ ശത്രുവിന്റെ, ശത്രുവിന്റെ സന്തോഷത്തെ, സന്തോഷം കൃതാർത്ഥം സന്തോഷം ദൂരിയാക്കുന്ന ദൂരിത ദൂരിത രിപു രിപു കൃതാർത്ഥേ അതായത് ദൂരിയാക്കി തീർത്ത അല്ലെങ്കിൽ നശിപ്പിച്ച നശിപ്പിച്ചതായ ശത്രുവിന്റെ സന്തോഷത്തോട് കൂടിയവനെ പൂരുവംശ പുണ്യകീർത്തേ, പൂരുവംശത്തിന്റെ പുണ്യമായ കീർത്തി ആണ് നീ, പൂരുവംശത്തിന് കീർത്തി ഉണ്ടാക്കുന്നവനാണ് നീ. പൂരുവംശം പേര് കാണിച്ച് വസ്ത്രം, വംശം പേര് പൂരു എന്നുള്ള ആ ഒരു വംശത്തിന്റെ പേര് കാണിക്കുന്നതോടുകൂടി ആ പ്രത്യേക വംശം എന്നുള്ള സൂചന കിട്ടുകയാണ്. പൂരു വംശ, ഇതാണ് വംശം, പൂരു വംശ പുണ്യകീർത്തി, പൂരു വംശത്തിന് പുണ്യ കീർത്തിയോടുകൂടി കീർത്തിയായിട്ടുള്ളവന് പുണ്യകീർത്തി. എന്നിട്ട് പറയുകയാണ്, മുന്നം ഇവിടെ നിന്നല്ലയോ കണ്ടതു നമ്പിൽ സുന്ദരാംഗ തോന്നുന്നില്ലയോ. മുന്നം ഇവിടെ പണ്ട് സത്യം ചെയ്തു തന്ന സന്ദർഭത്തിൽ അതാണ് മുന്നം, മുന്നം ഇവിടെ ഈ പ്രദേശത്ത്, ഇവിടെ ഇപ്പൊ ഇവിടെ ഈ ഇവിടെ എന്നുള്ള മുദ്രയാണ്. പക്ഷെ അവിടെ കണ്ണുകൊണ്ട് ഇവിടെ എന്ന് കാണിച്ചതിന് ശേഷം കണ്ണുകൊണ്ട് ഈ പ്രദേശത്ത് എന്ന് പ്രത്യേകം പറയുന്നു. പുന്നം ഇവിടെ നിന്ന് അല്ലയോ, ഇവിടെ വസിക്കുമ്പോഴല്ലയോ കണ്ടത് തമ്മിൽ, കണ്ടത് തമ്മിൽ നമ്മൾ, കണ്ടത് തമ്മിൽ സുന്ദരാംഗ, ഇതാണ് സുന്ദരാംഗ, സുന്ദര സൗന്ദര്യം. സൗന്ദര്യം സുന്ദര അംഗൻ, അംഗം ശരീരം, സുന്ദരാംഗ
സൗന്ദര്യത്തോടു കൂടിയവനെ, സൗന്ദര്യം ഉള്ള ശരീരത്തോടു കൂടിയവനെ, സുന്ദരാംഗ തോന്നുന്നില്ലയോ, നീ ഓർക്കുന്നില്ലേ എന്നാണ്. സുന്ദരാംഗ തോന്നുന്നില്ലയോ, എന്നിട്ട് പറയുകയാണ്, ധന്യശീല മമ പത്നി പിന്നെയും ധരിച്ചു ഗർഭം. ധന്യശീല, ധന്യ ശീല, ധന്യശീലത്തോടു കൂടിയവനെ, ധന്യശീല, ധന്യശീല മമ പത്നി, എന്റെ പത്നി, പത്നിയാകട്ടെ, പിന്നെയും ധരിച്ചു ഗർഭം, പത്താമത്തെ തവണ പിന്നെയും ഗർഭം ധരിച്ചു. ഗർഭം ധരിച്ചു ഉന്നത കൗതൂഹലം ആസന്നമായി സൂതികാലം, വളരെയധികം സന്തോഷത്തോടു കൂടി. ഉന്നത കൗതൂഹലം, എന്താണ് കൗതൂഹലത്തിന് കാരണം? നീ സത്യം ചെയ്തു തന്നിരിക്കുകയാണ്, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് വല്ലാത്ത കൗതൂഹലമാണ്, ഞങ്ങൾക്ക് വല്ലാത്ത പ്രതീക്ഷയാണ്, അതാണ് വളരെ സന്തോഷമാണ്. ഉന്നത കൗതൂഹലം, കൗതൂഹലം സന്തോഷത്തോടുകൂടി, ആസന്നമായി സൂതികാലം, ആ സംഭവിച്ചിരിക്കുന്നു, ആസന്നമായി സൂതികാലം, പ്രസവ സമയം, പ്രസവ സമയം. പിന്നെ പറയുകയാണ്, അത്ഭുത വിക്രമ തെല്ലുമേയും അന്ത്യമരുതേ നിൽപ്പതിന്നു ധൈര്യമില്ലമേ എന്ന് പറയുകയാണ്. അവിടെ ഗർഭം തകഞ്ഞ് ഇരിക്കുകയാണ്, അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ ഒരു ഭാവം ഇവിടെ ഈ ബ്രാഹ്മണനുണ്ടാകും, അതിവിടെ ഈ വരികളിലൂടെ ആവിഷ്കരിക്കുകയാണ്. അർജുനനാണ് അത്ഭുത വിക്രമൻ, അത്ഭുത വിക്രമൻ, അത്ഭുത വിക്രമ തെല്ലുമേ, അല്പം പോലും തെല്ലുമേ മാന്ദ്യമരുതേ, മാന്ദ്യം അരുതയെ, നിൽപ്പതിന്നു ധൈര്യമില്ലമേ, നിൽപ്പതിന്നു ധൈര്യമില്ലമേ, എനിക്ക് ധൈര്യം ഇല്ല, മേ ധൈര്യമില്ല, മേ ഇവിടെ നിൽക്കാൻ എനിക്ക് ധൈര്യമില്ല. എന്നിട്ട് പറയുകയാണ്, ചിൽപുരുഷനെ വന്ദിക്കാം, സ്വർപ്പതിയെയും നമിക്കാം. സ്വർപ്പതി എന്ന് പറയുന്നത് ദേവേന്ദ്രനാണ്, ചിൽപുരുഷൻ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനാണ്. അപ്പൊ ചിൽപുരുഷനെയും, ചിൽപുരുഷനെ അദ്ദേഹത്തെ വന്ദിക്കാം, വന്ദിക്കാം, ശ്രീകൃഷ്ണനെ വന്ദിക്കൂ, കാരണം ശ്രീകൃഷ്ണന്റെ സഹായമില്ലാതെ ഇത് സാധിക്കില്ല എന്ന് ബ്രാഹ്മണൻ എപ്പോഴും 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 വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. അർജുനനാണ് സത്യം ചെയ്തു തന്നത്, പക്ഷെ എന്നാലും ആ ബ്രാഹ്മണ ഭക്തിയും അത് തന്നെയാണ് പറയുന്നത്. അർജുനനാണ് സത്യം ചെയ്തു തന്നതെങ്കിലും ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹായമില്ലാതെ ഇത് സാധിക്കില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമാണ് ഈ ബ്രാഹ്മണൻ. അതുകൊണ്ടാണ് ചിൽപുരുഷനെ വന്ദിക്കാം, വന്ദിച്ചാരം. സ്വർപ്പതിയെയും, ദേവേന്ദ്രൻ, സ്വർപ്പതിയെയും നമിക്കാം, നീ വന്ദിക്കാം, നമിക്കാം. കെൽപ്പഴും ചാപമെടുക്ക, നിന്റെ ഏറ്റവും മഹനീയമായ കെൽപ്പഴും ചാപം, നിന്റെ വില്ല്, ഗാന്ധീവം എന്ന് പറയുന്ന അർജുനന്റെ പ്രസിദ്ധമായ വില്ല്, അതാണല്ലോ രക്ഷ. ചാപം എടുക്ക, എടുക്കാം. ക്ഷിപ്രമേവം നാം നടക്കാം, ക്ഷിപ്രമേവം വേഗം തന്നെ, വേഗം അങ്ങനെ നാം നമുക്ക് നടക്കാം, നമുക്ക് നടന്ന് അങ്ങോട്ട് പോകാം, വരൂ നമുക്ക് പോകാം എന്ന് ഈ ബ്രാഹ്മണൻ ഈ അർജുനോട് പറയുക. അപ്പൊ അർജുനന്റെ തിരിച്ചുള്ള പദം ആ ബ്രാഹ്മണന്റെ പരിഭ്രമമൊക്കെ കണ്ടുകൊണ്ട്, എന്നാൽ സ്ഥിരമതിയായ ആത്മവിശ്വാസം തകഞ്ഞ ആ അർജുനന്റെ മറുപടി വളരെ മനോഹരമാണ്. അഠാണ രാഗത്തിൽ ചെമ്പട താളത്തിൽ അതും കാലം കഴിഞ്ഞ് തന്നെയാണ് നിൽക്കുന്നത്. ബ്രാഹ്മണേന്ദ്ര കൂടെ പൊരുന്നേൻ, തൊൽപ്രിയ പെറും ആത്മജനെ കത്തുതരുന്നേൻ എന്നാണ്.
പറയുന്നത്. ബ്രാഹ്മണേന്ദ്ര, 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 ബ്രാഹ്മണ ശ്രേഷ്ഠ, ഇതാണ് ശ്രേഷ്ഠൻ. ബ്രാഹ്മണേന്ദ്ര ഭഗവാനോടുകൂടിയാണ് സംബോധന, അതുകൊണ്ടാണ് ബ്രാഹ്മണേന്ദ്ര. കൂടെ പോരുന്നേൻ, കൂടെ അങ്ങയുടെ കൂടെ, അങ്ങയോടൊപ്പം, ബ്രാഹ്മണേന്ദ്ര അങ്ങയോടൊപ്പം, പോരുന്നേൻ അങ്ങയോടൊപ്പം ഞാൻ ഞാൻ പോരുന്നു. സാധാരണഗതിക്ക് പോവുക എന്നുള്ള മുദ്ര ഇടതുകൈ കൊണ്ടാണ് കാണിക്കേണ്ടത്. വലതുവശത്ത് നിൽക്കുന്ന ബ്രാഹ്മണനോട് കാണിക്കുമ്പോൾ ഇടതുവശത്താണ് കാണിക്കേണ്ടത്. പക്ഷേ ബ്രാഹ്മണനോടൊപ്പം പോകുന്നു, പോരുക എന്നാണ്, പോകുക എന്നല്ല, പോരുക എന്നാണ്. അതുകൊണ്ട് അത് ഈ വലതുവശത്തുള്ള ഇതേ ഈ കൈകൊണ്ട് തന്നെ കാണിക്കുന്നതാണ്. വലതുവശത്ത് നിൽക്കുന്നയാളോട് വലത്തെ കൈകൊണ്ട് തന്നെ കാണിക്കുന്നതാണ് അവിടുത്തെ ഒരു ഔചിത്യം. അതുകൊണ്ട് കൂടെ പോരുന്നേ, ഞാൻ അങ്ങയുടെ കൂടെ പോരുന്നു. ത്വൽ പ്രിയ, അങ്ങയുടെ, ത്വൽ പ്രിയ, അങ്ങയുടെ പത്നി, പ്രസവിക്കുന്ന, അങ്ങയുടെ പത്നി പ്രസവിക്കുന്ന, ആത്മജനെ കത്തു തരുന്നേൻ, ആത്മജനെ കത്തു തരുന്നേൻ, കത്ത് തരുന്നേൻ. ഇവിടെ ഈ രചനയുടെ ഒരു പ്രത്യേകത കൊണ്ട് ഈ പ്രസവിക്കുന്ന ആത്മജൻ എന്ന രണ്ട് മുദ്രകൾ ഒരുമിച്ച് ചേർന്ന് വരുന്നത് കൊണ്ട് ഇവിടെ നടനെ അഭിനയിക്കാൻ നല്ല ഒരു സന്ദർഭമുണ്ട്. അതായത് ഈ പ്രസവിക്കുക, പ്രസവിക്കുന്ന കുഞ്ഞ് നല്ല ജീവനുള്ള കുഞ്ഞ്, ആ ജീവനും ആരോഗ്യമൊക്കെ ഉള്ള കുഞ്ഞ്, ആ കുഞ്ഞിനെ എടുത്തിട്ട് ആ ലാളിക്കുന്ന ഒരു ചെറിയൊരു സൂചന കാണിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ആ ആത്മജനെ എന്ന് ഇവിടെ കാണിക്കാനുള്ള ഒരു സന്ദർഭം ഈ കവി സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ആത്മജനെ കാത്ത് തരുന്നേ, അങ്ങക്ക് തരുന്നു. എന്നിട്ട് പറയുകയാണ്, കർമ്മുകം ഇതല്ലോ കണുക, കർമ്മുകം വില്ല്, ഗാന്ധീവം എന്ന് പറയുന്ന വില്ല്, ആ വില്ലിങ്ങനെ എടുത്ത് അങ്ങനെ കുത്തിയിട്ട് പറയണമെന്ന, കാർമുഖം ഇതല്ലോ, ഇതാണ് വില്ല്, ഇതല്ലോ കാണുക, കാണുക, കാണുക എന്നുള്ളത് കണ്ടോളൂ എന്നുള്ള മുദ്രയാണ്. ഇതല്ലോ കണുക, ആത്മജരക്ഷാ സഹായം, അങ്ങയുടെ ആത്മജനെ, ഇതാണ് പുത്രൻ, ആത്മജനെ രക്ഷിക്കുന്നതിന്, ആത്മജ രക്ഷാ സഹായം, രക്ഷാസഹായം, ധർമ്മരാജാദികൾ ഇന്ന് മന്മതത്തെ ലംഘിക്കുമോ. ധർമ്മരാജാദികൾ, ധർമ്മരാജൻ എന്ന് വെച്ചാൽ യമധർമ്മൻ, ധർമ്മരാജ ആദികൾ, ആദി, ഈ ആദി എന്നുള്ള മുദ്ര വലതുവശത്ത് നിൽക്കുന്ന ആളോട് കാണിക്കുമ്പോൾ ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്ക് എടുത്തിട്ടാണ് ആദി. ധർമ്മരാജാദികൾ ഇന്ന്, ഇന്ന് മന്മതത്തെ ലംഘിക്കുമോ, എന്റെ മൻ, എന്റെ മതത്തെ, എന്റെ അഭിപ്രായത്തെ, എന്റെ താല്പര്യം എന്താണോ അതിനെ യമധർമ്മനെ പോലെയുള്ളവര് ലംഘിക്കില്ല എന്നാണ് പറയുന്നത്. മന്മതത്തെ ലംഘിക്കുമോ, മറികടക്കുക, ലംഘിക്കുമോ, ലംഘിക്കുമോ എന്ന് ചോദിക്കുകയാണ്, ലംഘിക്കുമോ എന്ന് ചോദിക്കുകയാണ്, അത് ലംഘിക്കില്ല എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. വ്യാകുലത്വം ഏതു മരുതേ, വ്യാകുലത്വം, പരിഭ്രമം, വ്യാകുലത്വം, പരിഭ്രമം, ഏതും അല്പവും അരുതേ, അരുതേ, ഭൂസുര മൗലേ, ബ്രാഹ്മണ ശ്രേഷ്ഠ, ഭൂസുര മൗലേ, പോകതാം എങ്കിലോ വൈകാതെ, പോകാം, നമുക്ക് അങ്ങോട്ട് പോകാം വീട്ടിലേക്ക്, പോകാം എങ്കിലോ വൈകാതെ, നാം താമസിക്കുക എന്നുള്ള മുദ്ര. ഇവിടുന്ന് ഈ
ഒരു കൈ കൊണ്ട് കാണിക്കുന്ന അസംയുത മുദ്രകൾക്ക് മറുകൈ എവിടെയെങ്കിലും വിശ്രമിപ്പിക്കേണ്ടത് ആവശ്യമാണ്, റെസ്റ്റിംഗ് പൊസിഷൻ ആവശ്യമാണ്. അപ്പൊ ബഹുമാനപൂർവ്വം ആയതുകൊണ്ടാണ് ഇവിടെ റെസ്റ്റിംഗ് പൊസിഷൻ, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ പിടിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കാണിക്കാം, ഈ കൈ ഇങ്ങനെ ഇങ്ങനെ ഇട്ടുകൊണ്ട് കാണിക്കാം. പക്ഷെ ഇവിടെ ബഹുമാനപൂർവ്വം ആയതുകൊണ്ടാണ് എങ്കിലോ വൈകാതെ പറയുന്നത്. അതിനുശേഷം ഇവര് രണ്ടുപേരും ഉത്സാഹത്തോടുകൂടി അർജുനൻ ഈ വില്ലുമൊക്കെ എടുത്ത് പോകുന്നു. ആ സമയത്ത് ഈ ബ്രാഹ്മണൻ പറയും, നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാനോട് കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോകണ്ടേ എന്ന് ചോദിക്കും. അപ്പോ ഈ അർജുനൻ പറയും, നമുക്ക് ഇപ്പോ താമസിക്കണ്ട, എത്രയും പെട്ടെന്ന് അങ്ങയുടെ ഗൃഹത്തിലേക്ക് പോയി അങ്ങയുടെ കുട്ടിയെ ഞാൻ രക്ഷിച്ചു തന്നതിന് ശേഷം ആ കുട്ടിയെയും ഒരുമിച്ച് കൊണ്ടുവന്ന് നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടു വന്നിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഇവരൊരുമിച്ച് ഈ ബ്രാഹ്മണന്റെ ഗൃഹത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. തുടർന്നുള്ള ഭാഗം അടുത്ത മുദ്രാവാങ്മയത്തിൽ, ആ മുദ്രാവാങ്മയത്തിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഇപ്പോൾ നിർത്തട്ടെ. നമസ്കാരം.